എല്ലാവർക്കും നമസ്കാരം. ഇതെൻ്റെ വണ്ടിയാണ്, ടാറ്റ ടിയാഗോ. ഞാനിപ്പോൾ ഈ വണ്ടി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1.5 വർഷത്തോളമായി. അപ്പോൾ ഈ ഒരു കാലയളവിൽ എനിക്കുണ്ടായ അനുഭവങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്, അല്ലാതെ ഈ വണ്ടിയുടെ ടെക്നിക്കലായിട്ടുള്ള ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ വണ്ടി ഞാനിപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1.5 വർഷത്തോളമായെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ വണ്ടി വാങ്ങിക്കാനുണ്ടായ ഒരു സാഹചര്യം ഞാൻ പറഞ്ഞു, ഈ വണ്ടിയിലേക്ക് എത്തിയ ഒരു കഥ. എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമായിരുന്നു ടാറ്റ ടിയാഗോ. ഇതിന് ഞാൻ വണ്ടി റോഡിലൊക്കെ പാർക്കുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ ഇൻറ്റീരിയർ ഇതൊക്കെ നോക്കാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വണ്ടി തന്നെയായിരുന്നു. ഈ വണ്ടിയുടെ ഡിസൈൻ കണ്ടിട്ട് ആരും എടുക്കാതെ ഇഷ്ടപ്പെടാതിരിക്കുന്ന ഒരു വണ്ടിയല്ല ഇത്. പക്ഷേ ടാറ്റ എന്നുള്ളൊരു ബ്രാൻഡ് നെയിം കൊണ്ട് പലരും എടുക്കാൻ മടിക്കുന്ന ഒരു വണ്ടിയാണ് ടാറ്റ ടിയാഗോ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ വണ്ടി എടുക്കാൻ പോയ സമയത്ത് ഞാനിങ്ങനെ പലരോടും പല അഭിപ്രായങ്ങളും ചോദിച്ചു. അപ്പോൾ ഒരു 90% ആൾക്കാരും വളരെ മോശമായിട്ടാണ് അഭിപ്രായങ്ങൾ പറഞ്ഞത്. ഈ വണ്ടി എടുക്കണ്ട എന്ന് തന്നെയാണ് ഒരു 90% ആൾക്കാരും ആ സമയത്ത് എന്നോട് പറഞ്ഞത്. ഒരു 10% ആൾക്കാർ മാത്രമേ ഇതിനെപ്പറ്റി നല്ലത് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അപ്പോൾ ഇങ്ങനെ ഒരു അനുഭവം, ഒരു ഫീഡ്ബാക്ക് എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് എനിക്ക് ഒരു ഡബിൾ മൈൻഡായിരുന്നു. ഇത് ബുക്ക് ചെയ്യണോ, എന്തെങ്കിലും കുഴപ്പമാവോ എടുത്തിട്ട് നമ്മൾ ആദ്യമായിട്ടൊരു വണ്ടി വാങ്ങിക്കുന്നതല്ലേ, അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചിന്ത മനസ്സിലുണ്ടായതുകൊണ്ട് ഞാൻ പിന്നെ ഏത് വണ്ടി എടുക്കാം എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ പിന്നെ ബുക്ക് ചെയ്തു i10 ബുക്ക് ചെയ്തു. ഒരു ചെറിയ ടോക്കൺ അഡ്വാൻസ് കൊടുത്ത് i10 ബുക്ക് ചെയ്തു. അപ്പോൾ i10 ബുക്ക് ചെയ്തപ്പോഴും ബുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും എൻ്റെ മൈൻഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ടാറ്റ ടിയാഗോ ടിയാഗോ എന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, കുറച്ചുകൂടെ ബെറ്ററായ അതല്ലേ എന്ന് എൻ്റെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, i10 ക്യാൻസൽ ചെയ്യാൻ തീരുമാനിച്ചു. ക്യാൻസൽ ചെയ്യാൻ പോയപ്പോൾ നമ്മുടെ ഷോറൂമിൽ നിന്ന് അവിടുത്തെ ഒരുപാട് പേര് എന്നോട് വളരെ മോശമായിട്ടാണ് പറഞ്ഞത്, ഈ ടിയാഗോ ഒരു റോങ് ഡിസിഷനാണ് നിങ്ങൾ എടുക്കുന്നത്, അതാണ് ഇതാണ് എന്നൊക്കെ പലരും അവിടെ നിന്ന് തന്നെ ഒരു പറഞ്ഞ് ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു തരത്തിലൊരു സംസാരം ഉണ്ടായി. പക്ഷേ അതൊന്നും ഞാൻ കാര്യമാക്കിയില്ല, കുഴപ്പമില്ല, എന്ത് വന്നാലും നേരിടാം എന്നുള്ള ഒരു മനസ്സിൽ ഞാനത് ക്യാൻസൽ ചെയ്തു. എന്നിട്ട് ഇത് ബുക്ക് ചെയ്തു. ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് ഈ വണ്ടി കിട്ടി. ഞാനിപ്പോൾ ഏകദേശം 1.5 വർഷമായെന്ന് പറഞ്ഞു. ഈ 1.5 വർഷത്തിനുള്ളിൽ ഈ വണ്ടി ഇപ്പോൾ ഏകദേശം 10,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുണ്ട്. അധികം ഒരു ലോങ് ട്രിപ്പൊന്നും ഇത് പോയിട്ടില്ലെങ്കിലും അത്യാവശ്യം ചെറിയ ചെറിയ ഓട്ടങ്ങൾക്കൊക്കെ ഞാനിത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഈ 1.5 വർഷത്തിനിടയിൽ 3 സർവീസ് കഴിഞ്ഞു. 3 സർവീസ് ഫ്രീ സർവീസായിരുന്നു എല്ലാം. ഇതുവരെ ഒരു പൈസ പോലും ഞാൻ ഷോറൂമിൽ കൊടുത്തിട്ടില്ല. ഓയിൽ ചേഞ്ച് ഉണ്ടായിരുന്നു 3-ാമത്തെ സർവീസിന്, അതിനും ഒരു പൈസയും കൊടുത്തിട്ടില്ല. കാരണം ഈ വണ്ടി എടുക്കുന്ന സമയത്ത് എനിക്കൊരു ഓഫർ അവർ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു, ഓയിൽ ചേഞ്ചിന് പൈസ കൊടുക്കണ്ടെന്ന്. 1-2 സർവീസ് ഫ്രീ ആണ്, പക്ഷേ 3-ാമത്തെ സർവീസിന് നമ്മൾ ഓയിൽ ചേഞ്ചിന് പൈസ കൊടുക്കേണ്ടതുണ്ട് ഈ ടാറ്റയുടെ വണ്ടിക്ക്. പക്ഷേ ഞാൻ അത് കൊടുത്തിട്ടില്ല. അതായത് ഈ 3 സർവീസ് കഴിഞ്ഞിട്ടും ഈ വണ്ടിക്ക് 1 രൂപ പോലും ഞാൻ സർവീസ് സെൻറ്ററിൽ പൈസ കൊടുത്തിട്ടില്ല, എല്ലാം ഫ്രീ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത്, വളരെ സർവീസിനൊന്നും അത്ര ഒരു വലിയൊരു പൈസയൊന്നും വരുന്ന ഒരു വണ്ടി അല്ല ടാറ്റ ടിയാഗോ. ഒരു സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വണ്ടി തന്നെയാണ് ടാറ്റ ടിയാഗോ എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. അപ്പോൾ ഞാൻ വണ്ടി എടുക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ഓഫർ എനിക്ക് കിട്ടിയിരുന്നു, അതായത് 3-ാമത്തെ സർവീസ് ഫ്രീ ആയിട്ട് അവർ ചെയ്തു തരാമെന്ന്. സാധാരണഗതിയിൽ 1-2 സർവീസ് ഫ്രീ ആണ്, പക്ഷേ 3-ാമത്തെ സർവീസിൽ ഓയിൽ ചേഞ്ചൊക്കെ വരുന്നുണ്ട്. ടാറ്റയുടെ വണ്ടിക്ക് 3-ാമത്തെ സർവീസിലാണ് ഓയിൽ ചേഞ്ച്, അതിന് നമ്മൾ പൈസ കൊടുക്കേണ്ടത്. ഏകദേശം ഒരു 3000 രൂപയുടെ അടുത്ത് സർവീസ് കോസ്റ്റ് വരും, ഇൻക്ലൂഡിങ് ഓയിൽ ചേഞ്ചൊക്കെ കൂടെ. അപ്പോൾ അത് അവർ എനിക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തന്നിരുന്നു, അതൊരു ഓഫറായിട്ട് എനിക്ക് അവർ ആ സമയത്ത് തന്നിരുന്നു. ഇപ്പോൾ ആ ഓഫർ ഉണ്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത് നിങ്ങൾ വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ ഷോറൂമായിട്ട് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം ഇങ്ങനെയുള്ള ഓഫേഴ്സൊക്കെ നമ്മൾ ചോദിച്ച് വാങ്ങേണ്ടതാണ്, അല്ലാതെ അവർ ഒരിക്കലും നമുക്ക് ഇങ്ങോട്ട് തരില്ല. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും വണ്ടി എടുക്കുന്നതിന് മുമ്പ് തന്നെ. ഞാൻ ഈ വണ്ടി എടുക്കുന്ന സമയത്ത് അധികാരമെടുത്തും ഈ വണ്ടി ഉണ്ടായിരുന്നില്ല. കാരണം റിവ്യൂവും കാര്യങ്ങളൊക്കെ പേഴ്സണലായിട്ട് ചോദിക്കാൻ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല, കാരണം വളരെ കുറവായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ഇപ്പോൾ ഒരുപാട് പേരെടുത്ത് ഈ വണ്ടി ഉണ്ട്. നമുക്ക് ഒരുപാട് പേരോട് റിവ്യൂ ചോദിച്ചുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് വണ്ടി എടുക്കാൻ പറ്റും എന്ന ഒരു സമയമായിരുന്നു. പക്ഷേ ഞാനെടുക്കുന്ന സമയത്ത് അങ്ങനെ ആയിരുന്നില്ല. ഞാനൊരു എന്താ പറയുക, പലരും ഇത്രയും നെഗറ്റീവ് പറഞ്ഞിട്ടും ഞാനിത് എടുത്തു. പക്ഷേ ഇതുവരെ എനിക്കൊരു കുഴപ്പം ഉണ്ടായിട്ടില്ല.
അപ്പോൾ ഒരുപാട് പേര് എന്നോട് ഇങ്ങോട്ട് വന്ന് അഭിപ്രായങ്ങൾ ചോദിച്ചത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഈ എടുത്ത സമയത്തല്ല ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പുറത്ത് വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഒരു പ്രാവശ്യം ഒരാൾ ഞാൻ വണ്ടി ഇങ്ങനെ ഒരു റോഡ് സൈഡിൽ പാർക്ക് ചെയ്തു, എന്നിട്ട് ഞാനൊരു ബേക്കറിയിൽ നിന്ന് സാധനം വാങ്ങിക്കുക. സാധനം വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ കാണുന്നുണ്ട് ഒരാളിങ്ങനെ വണ്ടിയുടെ ഉള്ളിലോട്ടൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷേ ഒരു കള്ളനായിട്ടൊന്നും നമുക്കത് ഞാൻ ആദ്യം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക എന്തെങ്കിലും മോഷ്ടിക്കാനൊക്കെയാണ് അങ്ങനെ നോക്കുന്നതെന്നൊക്കെ അല്ലേ. പക്ഷേ ആൾ നല്ല ഇൻസൈഡൊക്കെ ആക്കി നല്ല ഗെറ്റപ്പിലായിരുന്നു. പക്ഷേ മോഷ്ടിക്കാനല്ല എന്ന് എനിക്ക് അപ്പോഴേ തോന്നി. ഞാൻ പിന്നെ കരുതി വല്ല പോലീസുകാരാണോ നോർ പാർക്കിംഗ് ഏരിയയിലാണോ പാർക്ക് ചെയ്തത് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അടുത്ത് ചെന്നു എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു നിങ്ങളെ വണ്ടിയാണോ എന്ന് ചോദിച്ചു. അവരെന്നോട് അപ്പോൾ ഞാൻ പറഞ്ഞു അത് എൻ്റെ വണ്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനോട് ചോദിച്ചു എനിക്ക് ഈ വണ്ടി എടുക്കാൻ പ്ലാനുണ്ട്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എന്നോട് പലരും ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അഭിപ്രായങ്ങൾ ഒന്നും നിങ്ങൾ കേൾക്കണ്ട, നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതുപോലെ ചെയ്യുക. വണ്ടി ഷോറൂമിൽ പോവുക, ടെസ്റ്റ് ഡ്രൈവ് എടുക്കുക, ഇഷ്ടപ്പെട്ട വണ്ടി എടുക്കുക. അതാണ് ഞാൻ അവരോട് പറഞ്ഞത്. അഭിപ്രായങ്ങൾ നമുക്ക് പലതും കിട്ടും, പക്ഷേ അവരൊന്നും ഈ വണ്ടി ഓടിച്ചതുകൊണ്ട് ഉപയോഗിച്ചിട്ടൊന്നുമല്ല അഭിപ്രായങ്ങൾ പറയുന്നത്. പിന്നെ വേറൊരു കാര്യം, എന്നോട് മോശമായിട്ട് ഈ വണ്ടിയുടെ മോശമായിട്ട് പറഞ്ഞവർ ഈ വണ്ടി എടുത്തിട്ടുണ്ട്. 1 വർഷത്തിന് ശേഷം അവർ ഈ വണ്ടി എടുത്തിട്ടുണ്ട്. ഞാൻ എടുക്കുന്ന സമയത്ത് എന്നോട് എന്തിനാണ് അതെടുക്കുന്നത് എന്ന് ചോദിച്ച ആൾ ഈ വണ്ടി ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം അതേപോലെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ആദ്യം പറഞ്ഞു ഞാൻ i10 ആയിരുന്നു ആദ്യം ബുക്ക് ചെയ്തിരുന്നത്, അത് ക്യാൻസൽ ചെയ്തിട്ടാണ് ഈ വണ്ടി എടുത്തത്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് എന്നോട് വളരെ മോശമായിട്ട് പറഞ്ഞ ആ ഷോറൂമിലുള്ള ആൾക്കാർ, അവർ പുതിയൊരു ടാറ്റയുടെ ഡീലർഷിപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ടാറ്റയ്ക്ക് ഇപ്പോൾ അത്രയും ഡിമാൻഡ് ഉണ്ട്, മാർക്കറ്റിൽ അത്രയും വാല്യൂ ഉണ്ട്. ആദ്യം നമ്മൾ ഈ വണ്ടി എടുക്കാൻ പോകുന്ന സമയത്ത് ആദ്യം ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് റീസെയിൽ വാല്യൂ ഇല്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെയല്ല കാര്യങ്ങളുടെ സ്ഥിതി. നല്ല ഡിമാൻഡുള്ള ഒരു വണ്ടി തന്നെയാണ് ടാറ്റ ടിയാഗോ. അല്ലെങ്കിൽ അത്രയും മോശമായിട്ട് പറഞ്ഞ ഹുണ്ടായി, അതായത് ഹുണ്ടായി എന്ന് എന്നോട് അത്രയും ടാറ്റ അതാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞവർ ടാറ്റയുടെ ഡീലർഷിപ്പ് തുടങ്ങേണ്ട ആവശ്യമില്ല. അവർ കോഴിക്കോട് ഇപ്പോൾ ഒരു പുതിയ ഡീലർഷിപ്പ് തുടങ്ങിയിട്ടുണ്ട്. അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് അത്ഭുതം തോന്നി. കാരണം ഇത്രയും മോശമായിട്ട് പറഞ്ഞവരെങ്ങനെയാണ് ഈ ടാറ്റയുടെ ഡീലർഷിപ്പ് എടുക്കുക എന്ന് ഞാൻ ഒരുപാട് തവണ അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് ഡിമാൻഡ് ഉണ്ട്, കാരണം അവർക്കറിയാം വണ്ടി ആൾക്കാർ വാങ്ങിക്കാനുണ്ട്, അതുകൊണ്ടാണ് അവർ പുതിയ ഡീലർഷിപ്പ് തുടങ്ങിയത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഏത് വണ്ടിയായാലും ഇപ്പം ടാറ്റ ആയാലും ഹുണ്ടായി ആയാലും മാരുതി ആയാലും നമ്മൾ ഉപയോഗിക്കുന്ന പോലെയാണ് നമ്മളുടെ വണ്ടിയുടെ കണ്ടീഷൻ. അല്ലാതെ ഇപ്പം നമ്മൾ സ്വന്തമായിട്ട് ഉപയോഗിച്ച് നന്നായിട്ട് കൊണ്ടു നടക്കുന്ന വണ്ടിക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല. അല്ലാതെ നമ്മളിങ്ങനെ പലരും ഓടിക്കുന്ന ഒരു വണ്ടിയാണെങ്കിൽ നമുക്ക് ആ ഒരു കണ്ടീഷൻ കണ്ടില്ല. നിങ്ങളിപ്പോൾ ഈ വണ്ടി തന്നെ നോക്കി കാണാനും ഇപ്പോൾ ഒരു പുതിയ വണ്ടി പോലെ തന്നെയാണ് ഈ വണ്ടി. ഇതിൻ്റെ പുറകിലത്തെ കവറൊന്നും സീറ്റ് കവറൊന്നും ഞാൻ ഇതുവരെ അഴിച്ചിട്ടില്ല. ഏകദേശം ഞാൻ പറഞ്ഞില്ല 1.5 വർഷത്തോളമായി. ഇപ്പോഴും നല്ല പുതിയ എല്ലാ കണ്ടീഷൻ തന്നെയാണ്. വേറെ ഒരു കുഴപ്പവും ഇതുവരെ ഈ വണ്ടിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ടാറ്റ എന്നുള്ള ഒരു ബ്രാൻഡ് നെയിം കൊണ്ട് ആരും ഇത് എടുക്കാണ്ടിരിക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്താണോ അനുഭവപ്പെടുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കാതെ ഷോറൂമിൽ പോവുക, വണ്ടി എടുക്കുക, എന്നിട്ട് എന്താ പറയുക ടെസ്റ്റ് ഡ്രൈവ് എടുക്കുക, ഇഷ്ടപ്പെടുവാണെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ എടുക്കണ്ട, അത്രയേ ഉള്ളൂ. അല്ലാതെ മറ്റുള്ളവരെ അഭിപ്രായം കേട്ട് ഒരിക്കലും നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. കാരണം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അത്രയും മോശമായിട്ട് പറഞ്ഞവർ ഷോറൂം തുടങ്ങി, എന്നോട് എടുക്കണ്ടെന്ന് പറഞ്ഞവർ ഈ വണ്ടി 1 വർഷത്തിന് ശേഷം എടുത്തു. അപ്പോൾ അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ ഇങ്ങോട്ട് പറയുന്നത്, ആദ്യമേ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതേപോലെ ചെയ്യാനാണ് ഞാൻ പറയുന്നത്. ഈ വണ്ടി വാങ്ങിച്ച ദിവസം തന്നെ എനിക്കൊരു നെഗറ്റീവ് അനുഭവം ഉണ്ടായിരുന്നു. നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഒരുപാട് സങ്കടമായി. വണ്ടി വാങ്ങിച്ചു ഞാൻ ഒരുപാട് ഓടി അന്ന്. അപ്പോൾ ഓടുന്ന സമയത്ത് സാധാരണ നമ്മുടെ ചെറിയ ചെറിയ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിൽ കൂടിയെ പോകുമ്പോൾ നല്ല കുലുക്കം ഉണ്ടായിരുന്നു വണ്ടിക്ക്. റോഡിന് റൈറ്റ് സൈഡ് ഡോറിൻ്റെ സൈഡിൽ നിന്ന് നല്ല കുലുക്കം വന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമായി. അപ്പോൾ തന്നെ ഞാൻ സർവീസ് സെൻ്ററിലല്ല ഷോറൂമിൽ വിളിച്ച് എനിക്ക് വണ്ടി തന്ന ആളോട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്തുകൊണ്ടും പേടിക്കേണ്ട, എല്ലാം ഞങ്ങൾ ശരിയാക്കി തരാം, നേരെ സർവീസ് സെൻ്ററിലോട്ട് പോയാൽ മതി, അവർ ശരിയാക്കി തരുമെന്ന് പറഞ്ഞു. എന്ത് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും അവർ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ചെന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ അവരെ ഓടിച്ച് നോക്കി, സൗണ്ട് ഉണ്ട്, അങ്ങനൊരു സൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവർ അഴിച്ചു നോക്കിയപ്പോൾ ഈ ഡോറിൻ്റെ സൈഡൊക്കെ അഴിച്ചു നോക്കിയപ്പോൾ സ്ക്രൂ ലൂസായിരുന്നു, കറക്റ്റായിട്ട് ടൈറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അതായിരുന്നു ആ സൗണ്ട്, ബോഡിയിൽ അടിക്കുന്ന സൗണ്ടായിരുന്നു അത്. അപ്പോൾ അത് അപ്പം തന്നെ ക്ലിയർ ചെയ്ത് തന്നു. അവർ പറഞ്ഞു എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇവിടെ വന്നാൽ മതി, ഞങ്ങൾ ക്ലിയർ ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞ് അവർ എന്നെ ഹാപ്പിയാക്കിയിട്ട് അന്ന് വിട്ടത്.
അപ്പോൾ അതിനുശേഷം അങ്ങനത്തെ ഒരു സൗണ്ടൊന്നും ഈ വണ്ടിയിൽ അനുഭവപ്പെട്ടിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് അങ്ങനത്തെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സങ്കടമാവും. പക്ഷേ പുതിയ വണ്ടിക്ക് അങ്ങനത്തെ ചെറിയ 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 മിസ്സിംഗ് ഒക്കെ ഉണ്ടാവും. അത് നമ്മൾ ഫസ്റ്റ് തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സർവീസ് സെൻ്ററിൽ പോയി ക്ലിയർ ചെയ്താൽ മതിയാവും. പിന്നെ എനിക്കിതിലിഷ്ടപ്പെട്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ കീ ആണ്. ഇതാ ഈ വണ്ടിയുടെ കീ ആണിത്, കണ്ടോ? ഇത് ടാറ്റാ ടിയാഗോയുടെ കീ ആണേ. ഇതിൽ മൂന്ന് ബട്ടൺസാണ് ഉള്ളത്. ഒന്ന് ലോക്ക് ചെയ്യാൻ, ഒന്ന് അൺലോക്ക് ചെയ്യാൻ, പിന്നെ ഒന്ന് ഹെഡ്ലൈറ്റ് ഉണ്ട്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാത്രിയൊക്കെ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്ത് നമ്മളെ കയ്യിൽ ടോർച്ചോ വേറെ ലൈറ്റോ ഒന്നും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇത് നമ്മൾ പ്രസ് ചെയ്താൽ ഈ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഓൺ ആവും. അപ്പോൾ അതൊരു നല്ല ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അങ്ങനെ ഒരു ഫീച്ചർ തരുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ ഇങ്ങനൊരു ഓപ്ഷൻ മറ്റ് വണ്ടികൾക്ക് കൊടുക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ടാറ്റയുടെ ടിയാഗോ ZX മോഡലിൽ ഇങ്ങനൊരു ഫീച്ചറുണ്ട്. അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് അത്. രാത്രിയൊക്കെ എനിക്ക് ഒരുപാട് തവണ ഉപകാരപ്പെട്ടിട്ടുണ്ട്. നമ്മൾ അറിയാത്ത സ്ഥലത്തൊക്കെ വണ്ടി പാർക്ക് ചെയ്ത് വണ്ടി എവിടെ ഒരുപാട് വണ്ടികളുണ്ടെങ്കിൽ നമ്മൾ വണ്ടി തപ്പി നടക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ഞെക്കിയാൽ മതി, ഹെഡ്ലൈറ്റ് ഓൺ ആയത് നമുക്ക് ഈസി ആയിട്ട് വണ്ടിയുടെ അടുത്തെത്താൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അതേപോലെ എനിക്കിഷ്ടപ്പെട്ട വേറൊരു കാര്യമാണ് ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റം. ഇതിൻ്റെ ഹർമാൻ മ്യൂസിക് സിസ്റ്റമാണ് ഇത് ടാറ്റാ ടിയാഗോ ഇവർ കമ്പനി തരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മ്യൂസിക് സിസ്റ്റം തന്നെയാണ്. ഈ ഒരു ഒന്നര വർഷമായിട്ടും ഇതിൻ്റെ ക്വാളിറ്റിക്കൊന്നും ഒരു മാറ്റവും വന്നതായി എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഇതിന് നാല് സ്പീക്കറുണ്ട്, നാല് ട്യൂട്ടറുമുണ്ട്. ഓരോ സ്പീക്കർ വീതം ഡോറുമിലും പിന്നെ അതിൻ്റെ ട്യൂട്ടറുമുണ്ട്. അപ്പോൾ നല്ല ഒരു ക്വാളിറ്റിയുള്ള മ്യൂസിക് സിസ്റ്റം തന്നെയാണിത്. ഇതുവരെ ഒരു കംപ്ലൈൻറ്റും ഉണ്ടായിട്ടില്ല. നല്ല ക്വാളിറ്റിയോടെ തന്നെയാണ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, ഈ വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റി. നല്ല ഒരു ക്വാളിറ്റിയുള്ള വണ്ടി തന്നെയാണിത്. മറ്റ് വണ്ടികളുടെ കമ്പയർ ചെയ്യുമ്പോൾ അത് നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി അറിയണമെങ്കിൽ ഒന്നുമില്ല, എന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഷോറൂമിൽ പോയിട്ട് ടാറ്റയുടെ ഈ ഡോറ് ഒന്ന് തുറന്ന് നോക്കിയാൽ മതി, നമുക്കപ്പോൾ മനസ്സിലാവും ഇതിൻ്റെ വെയിറ്റ് എങ്ങനെയാണെന്നും അതിൻ്റെ ഒരു ഏതൊരു വലിയ വണ്ടിയുടെ ഡോറ് തുറക്കുന്ന ഒരു ഫീലാണ് നമുക്ക് ഈ വണ്ടിയുടെ ഡോറ് തുറക്കുമ്പോൾ കിട്ടുക. അത്രയ്ക്ക് നല്ല വെയിറ്റാണ് ഈ ഡോറിനൊക്കെ. സംശയമുള്ളവർ മറ്റ് വണ്ടികളുടെ ഡോറും ഒന്ന് തുറന്ന് നോക്കി ഒന്ന് കമ്പയർ ചെയ്താൽ മതി, അപ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ഇതിൻ്റെ ക്വാളിറ്റി ഉള്ളതെന്ന്. അപ്പോൾ ക്വാളിറ്റി നോക്കുവാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഏറ്റവും ബെസ്റ്റ് തന്നെയാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. പിന്നെ എനിക്ക് ഈ വണ്ടിയിൽ ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസാണ്. ഇതിന് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു വണ്ടിയാണിത്. ഈ ഒരു സെഗ്മെൻറ്റിൽ ഇത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് മറ്റ് വണ്ടികൾക്ക് ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാണ്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, പക്ഷേ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിതിൽ നെഗറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം എന്താണെന്നോ, എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത ഒരു സംഭവമാണ് ഈ ടാറ്റാ ടിയാഗോയിൽ. അത് എന്താണെന്ന് വെച്ചാൽ ഈ ഡോറിൻ്റെ ലോക്ക് കണ്ടോ, ഇതൊരു പഴയ സെറ്റപ്പാണ്. നമ്മളിങ്ങനെ വലിച്ച് പൊന്തിക്കുന്ന ഒരു സെറ്റപ്പാണ്. ഇപ്പോൾ എല്ലാ വണ്ടിയും നമ്മുടെ ഈ ഡോറ് തുറക്കുന്ന ഇവിടെയാണ് ലോക്ക് കൊടുക്കുന്നത്. പക്ഷേ ഇത് ടാറ്റ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്, ഈ വണ്ടിയിൽ ഫോളോ ചെയ്തത് ആ ഒരു പഴയ, ഇത്രയും ചേഞ്ചസ് വന്നിട്ടും ഈ ഒരു സംഭവം അവർ മാറ്റിയിട്ടില്ല. അതെനിക്ക് വല്ലാത്ത ഒരു ഇതായിരുന്നു. തുടക്കത്തിലൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഇങ്ങനെ, പക്ഷേ അത് നമ്മൾ ശീലായിക്കോളും. പക്ഷേ അതൊരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇതാണ് എനിക്ക് തോന്നിയത്. അത് അവർക്ക് ഇവിടെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഇത്രയും കാര്യങ്ങളൊക്കെ അവർക്ക് ഈ വണ്ടിയിൽ ചെയ്യാമെങ്കിൽ അതും കൂടെ അവർക്ക് അത് ചെയ്യാമായിരുന്നു. അപ്പോൾ അതെനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. അത് ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി. ഇപ്പോൾ ഏതൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചാലും നമുക്കിഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. അതേപോലെ എനിക്കിഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് ഈ ലോക്ക്. ഇത്രയും സെറ്റപ്പ് പുതുതായിട്ട് അവർക്ക് ഈ വണ്ടിയിൽ കൊണ്ടുവന്ന സ്ഥിതിക്ക് അതുകൂടെ അവർക്ക് ചേഞ്ച് ചെയ്യായിരുന്നു. അതും കൂടെ ചേഞ്ച് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയനേ എന്ന് എനിക്ക് തോന്നുന്നു. ഇത് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായമാണ്. ഇതെല്ലാവർക്കും ഇതൊരു ഇഷ്യൂ ആയിട്ട് തോന്നുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് എനിക്ക് വളരെ നെഗറ്റീവായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഇതെനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് ഈ വണ്ടിയിൽ. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം എന്താണെന്നോ, ഇതിൻ്റെ സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഹൈറ്റ് നമുക്ക് നന്നായിട്ട് കൂട്ടാൻ പറ്റും. പൊക്കക്കുറവുള്ള ആൾക്കൊക്കെ ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റിയ ഒരു സീറ്റിംഗ് പൊസിഷനാണ് ഇതിൻ്റെ. ഇതിന് അത്യാവശ്യം എന്താ പറയുക, ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഈ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റൊക്കെ കിട്ടുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഈ ഒരു റേഞ്ചിൽ മറ്റ് വണ്ടികൾക്ക് ഈ ഒരു ഫീച്ചർ കിട്ടുമെന്ന് എനിക്ക് ഡൗട്ടാണ്. കിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം മറ്റ് വണ്ടികളൊക്കെ ഞാൻ വണ്ടി എടുക്കുന്ന സമയത്ത് നോക്കിയിരുന്നു, ആ വണ്ടികൾക്കൊന്നും ഈ ഒരു റേഞ്ചിൽ ഇങ്ങനത്തെ ഓരോ ഓപ്ഷൻസും ഇല്ലായിരുന്നു.
അപ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ്. ഒരു പൊക്ക കുറഞ്ഞ ആൾക്ക് ഹൈറ്റിലിരുന്നു കൊണ്ട് തന്നെ വണ്ടി ഓടിക്കാൻ പറ്റുമെന്നുള്ള, നമുക്ക് പൊക്കത്തിലിരിക്കുന്നു തന്നെ നമുക്കൊരു കോൺഫിഡൻസ് കുറച്ച് കൂടും, വണ്ടി ഓടിക്കാൻ തന്നെ നമുക്ക് കുറച്ച് കോൺഫിഡൻസ് കൂടും. അതൊരു വലിയ കാര്യം തന്നെയാണ്. നമ്മളൊരു കുഴിയിലിരുന്ന് ഓടിക്കുന്നു എന്നുള്ള ഒരു ഫീല് നമുക്ക് ഈ വണ്ടിയിൽ ഉണ്ടാവില്ല. പിന്നെ എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ളൊരു കാര്യമായിരിക്കും ഈ വണ്ടിക്ക് എത്ര മൈലേജ് കിട്ടുന്നുണ്ടെന്ന്. അതിനു മുമ്പ് ഈ വണ്ടിക്ക് രണ്ട് മോഡുണ്ട്, അതായത് സിറ്റി മോഡുണ്ട്, എക്കോ മോഡുണ്ട്. സിറ്റി മോഡിലിട്ടാൽ നല്ല പവറിലായിരിക്കും വണ്ടി ഓടുക. എക്കോ മോഡിലാണെങ്കിൽ കുറച്ച് പവർ കുറവായിരിക്കും, പക്ഷേ അത് കാര്യമായിട്ടൊന്നും നമുക്ക് ഫീലാവില്ല. പക്ഷെ എന്നാലും കുറച്ച് കുറവുണ്ടാവും പവറിൽ. ഈ സിറ്റി മോഡിലിട്ടാൽ പൊതുവേ മൈലേജ് കുറവായിരിക്കും. എക്കോ മോഡിലിട്ടാൽ നമുക്ക് നല്ലോണം പെട്രോൾ സേവ് ചെയ്യാം, മൈലേജ് കിട്ടും. ഏകദേശം ഒരു 18-19 എനിക്ക് ഈ വണ്ടിയിൽ എക്കോ മോഡിലിട്ട് വണ്ടി ഓടിച്ചാൽ കിട്ടും. പക്ഷേ എക്കോ മോഡിലിട്ട് ഞാൻ വണ്ടി ഓടിക്കാറില്ല, ഞാൻ സിറ്റി മോഡിലാണ് വണ്ടി ഓടിക്കാറ്. അപ്പോൾ ഈ സിറ്റി മോഡലിൽ ഞാൻ വണ്ടി വാങ്ങിച്ചപ്പോൾ എനിക്ക് കിട്ടിയിരുന്ന മൈലേജ് 12 കിലോമീറ്റർ. അപ്പോൾ ആ സമയത്ത് എനിക്കൊരുപാട് സങ്കടം ഉണ്ടായിരുന്നു. എന്താണ് കമ്പനി പറയുന്നത്, 24 മൈലേജ്, 23-24 റേഞ്ചാണ് മൈലേജ് പറയുന്നത്, 12 മാത്രമേ കിട്ടുന്നുള്ളൂ എന്ന്. പിന്നെ പതുക്കെ 1000 കിലോമീറ്റർ കഴിഞ്ഞു. 1000 കിലോമീറ്റർ ആയിരുന്നു ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു. പിന്നെ ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ പതുക്കെ മൈലേജ് കൂടുന്നതായിട്ട് എനിക്ക് തോന്നി. പിന്നെ കിട്ടിയത് ഒരു 13-14 ഒക്കെ എനിക്ക് കിട്ടാൻ തോന്നി. 12 പതുക്കെ കയറാൻ തുടങ്ങി. പിന്നെ ഒരു 4000 കിലോമീറ്ററൊക്കെ വണ്ടി ഓടിക്കഴിഞ്ഞപ്പോൾ ഒരു 15 മുകളിൽ കയറി തുടങ്ങി. ഇപ്പോൾ എനിക്ക് സിറ്റി മോഡിലിട്ട് വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്നത് 16-17 ആ റേഞ്ചിലാണ് എനിക്ക് വണ്ടിയുടെ മൈലേജ് കിട്ടുന്നത് വിത്ത് AC. അപ്പോൾ അതൊരു നല്ല മൈലേജ് തന്നെയാണെന്ന് തോന്നുന്നു. 1200 CC 16-17 റേഞ്ച് കിലോമീറ്റർ നമുക്ക് വിത്ത് AC കിട്ടുന്നു എന്ന് പറയുന്നതിന് വലിയ കാര്യം തന്നെയാണെന്ന് തോന്നുന്നു. പക്ഷേ ഈ കമ്പനി പറയുന്നത് 23-24 റേഞ്ചാണ്. പക്ഷേ അതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല, മറ്റുള്ളവരുടെ അനുഭവം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കിപ്പോൾ ഈ 16000 കിലോമീറ്ററിൻ്റെ മുകളിലൂടെ ഈ വണ്ടിക്ക് കിട്ടുന്ന മൈലേജ് 16-17 ആ റേഞ്ചിലാണ്. ഇപ്പോൾ അത്യാവശ്യം നമ്മൾ നല്ല കുണ്ടും കുഴിയൊക്കെ നിറഞ്ഞ റോഡിൽ കൂടെ പോവുകയാണെന്നൊക്കെ ഒരു 16 കിട്ടും. അത്യാവശ്യം നമ്മൾ ടോപ്പ് ഗിയറിലെല്ലാം പോകുന്ന റോഡാണെങ്കിൽ ഒരു 17 ഈസി ആയിട്ട് ഈ വണ്ടിക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഏതൊരു സാധനവും നമ്മൾ ഉപയോഗിക്കുന്ന പോലെയാണ് അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവുക. അതിപ്പോൾ മൊബൈൽ ആയിക്കോട്ടെ, ലാപ്ടോപ്പ് ആയിക്കോട്ടെ, വണ്ടി ആയിക്കോട്ടെ, നമ്മൾ എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതേപോലെയാണ് അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവുക. നമ്മൾ കൃത്യമായ സർവീസും അതിൻ്റെ മെയിൻ്റനൻസും ഒക്കെ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ യാതൊരു കുഴപ്പവും ഒരു വണ്ടിക്കും ഉണ്ടാവില്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് യാതൊരു ചിലവുമില്ലാതെ തന്നെ കൊണ്ടു നടക്കുക. പിന്നെ അതേപോലെ എനിക്കിപ്പം വിഷമമായിട്ട് തോന്നുന്ന ഒരു കാര്യം, ഈ വണ്ടി എടുക്കുമ്പോൾ ഫുൾ ഓപ്ഷൻ എടുത്തില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം ഇപ്പോൾ ഉണ്ട്. കാരണം ആ സമയത്ത് ഈ വണ്ടിയും ഫുൾ ഓപ്ഷനും തമ്മിൽ ഒരു 35,000 രൂപയുടെ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം ഫുൾ ഓപ്ഷൻ എടുക്കണമെങ്കിൽ ഇവർ ഏകദേശം ഈ മോഡലും ഫുൾ ഓപ്ഷനും തമ്മിൽ ഏകദേശം 60,000 രൂപയുടെ മുകളിൽ വ്യത്യാസമുണ്ട്. അപ്പം നല്ലോണം വില കൂടിയിട്ടുണ്ട്. ആ സമയത്ത് അങ്ങനെ വില കുറവായിരുന്നു. അപ്പോൾ ആ ഒരു റോങ് ചോയ്സ് ആയിരുന്നു ഞാൻ ആ സമയത്ത്. ഫുൾ ഓപ്ഷൻ ആയിരുന്നെങ്കിൽ ഡയമണ്ട് കട്ട് അലോയും പ്രൊജക്റ്റഡ് ഹെഡ്ലാമ്പൊക്കെ എനിക്ക് കിട്ടുമായിരുന്നു. പക്ഷേ ഇതിൻ്റെ കൂടെ അതില്ല. പക്ഷേ എല്ലാ ഫീച്ചേഴ്സും ഫുൾ ഓപ്ഷനിലുള്ള 2-3 ഫീച്ചേഴ്സ് ഒഴികെ ബാക്കിയെല്ലാം ഇതിലുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ അത് എനിക്കൊരു ഞാൻ ആ സമയത്ത് ഒരു തിരഞ്ഞെടുത്ത ഒരു റോങ് ഡിസിഷൻ ആണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഞാൻ പരമാവധി സജസ്റ്റ് ചെയ്യുന്നത് ഫുൾ ഓപ്ഷൻ എടുക്കാനാണ്. കാരണം ഞാനിത് സർവീസിന് കൊടുത്ത സമയത്ത് ഞാൻ അവിടുത്തെ സർവീസിൻ്റെ ഒരു സർവീസ് അവിടുത്തെ സർവീസ് ഡെലിവറി മാനേജറുമായിട്ട് ഞാനൊരു സംശയം ചോദിച്ചിരുന്നു. നമ്മൾ ഈ വണ്ടി വാങ്ങിച്ചിട്ട് എന്തെങ്കിലും ആക്സസറീസ് ആഡ് ചെയ്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അതിൻ്റെ വാറൻറ്റിയൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെ ആഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ വാറണ്ടി ഉള്ള സാധനമാണ് ആണെങ്കിൽ പരമാവധി ആ സമയത്ത് ആഡ് ചെയ്യാതിരിക്കുക. പിന്നെ അങ്ങനെ ആഡ് ചെയ്താൽ ഭാവിയിൽ എന്തെങ്കിലും വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ അതവർ ഡീബഗ് ചെയ്യുന്ന സമയത്ത് അവരുടെ സിസ്റ്റത്തിൽ അത് അപ്ഡേറ്റ് ആവില്ല. നമ്മൾ എക്സ്ട്രാ എന്ത് ആഡ് ചെയ്താലും അത് അപ്ഡേറ്റ് ആവില്ല. ആ ഇഷ്യൂ കൊണ്ടാണോ ഇത് വരുന്നതെന്ന് അവർക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രോബ്ലം അതിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കുക, മാക്സിമം ഫുൾ ഓപ്ഷൻ വണ്ടി എടുക്കുന്നത് തന്നെയാണ് നല്ലത്. അതിൽ ഒരു നമ്മൾ എടുത്ത വണ്ടിയിൽ ഒരു മോഡിഫിക്കേഷനും പരമാവധി ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഇതൊരു പ്രമോഷനും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഈ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങളാരും ഈ വണ്ടി എടുക്കണമെന്ന് ഞാൻ ആരോടും നിർബന്ധിക്കുന്നില്ല. പക്ഷേ
ഈ വണ്ടി എടുക്കുന്ന സമയത്ത് ഞാൻ കണ്ട കാര്യങ്ങളും അനുഭവിച്ച കണ്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്തത്. അതായത് ഈ വണ്ടി ടാറ്റ ഈ വണ്ടി എടുക്കരുത്, വാങ്ങണ്ട, ഇതിലൊരുപാട് മോശങ്ങളുണ്ടെന്ന് പറഞ്ഞവർ ഇതിൻ്റെ ഡീലർഷിപ്പ് തുടങ്ങുന്നു, അതേപോലെ എന്നോട് വളരെ മോശമായി പറഞ്ഞവർ ഈ വണ്ടി എടുക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോടായിട്ട് ഷെയർ ചെയ്ത് തന്നേ ഉള്ളൂ. ഞാൻ ഈ വണ്ടി എടുക്കുന്ന സമയത്ത് അധികം നമ്മൾ റോഡിലിറങ്ങിയാൽ ഈ ടാറ്റയുടെ വണ്ടി ടാറ്റ ടിയാഗോ അങ്ങനെ കാണാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്നര വർഷം കഴിഞ്ഞു, ഞാൻ എടുക്കുന്ന സമയത്ത് ഇത് BS4 ആയിരുന്നു, ഇപ്പം BS6 ഇറങ്ങി. ഇപ്പോൾ ഒരുപാട് വണ്ടികൾ നമുക്ക് റോഡിൽ കാണാൻ കഴിയുന്നുണ്ട്, ഒരുപാട് ഡിമാൻഡ് കൂടിയ വണ്ടിയാണ് ഇപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ കഴിയുന്നതും മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കാതിരിക്കുക, നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു തീരുമാനം എപ്പോഴും എടുക്കുക. നമ്മൾ നമുക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട വണ്ടി ഷോറൂമിൽ പോവുക, ടെസ്റ്റ് ഡ്രൈവ് എടുക്കുക, ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ എടുക്കുക. നമുക്കെപ്പോഴും ഒരു തീരുമാനം ഉണ്ടായിരിക്കണം, ഓ ഇത് എനിക്ക് നല്ലതാണ് എന്നുള്ളത്. അല്ലാതെ മറ്റുള്ളവരുടെ അഭിപ്രായം പരമാവധി ഒഴിവാക്കുകയാണ് നല്ലത്. ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം.